നമസ്കാരം, വലയടി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാർ കയറ്റി കൊന്ന സംഭവത്തിൽ കേസിലെ പ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മൈനാഗപ്പള്ളി ആനൂർക്കാവ് സ്വദേശി കുഞ്ഞുമോളെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ കരുനാഗപ്പള്ളി ഇടക്കുളങ്ങര സ്വദേശി മുഹമ്മദ് അജ്മൽ, നെയ്യാറ്റിങ്കര സ്വദേശി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരുടെ പോലീസ് കസ്റ്റഡി അവസാനിച്ചതോടെ ശാസ്താംകോട്ടെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ആർ നവീന്റെ വസതിയിൽ ഹാജരാക്കി. അജ്മലിനെ ജില്ലാ ജയിലിലേക്കും ശ്രീകുട്ടിയെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്കും മാറ്റി. ശാസ്താംകോട്ടെ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ച പ്രതികളുമായി തെളിവെടുപ്പ് പൂർത്തിയാക്കിയെന്നും പരമാവധി വിവരങ്ങൾ ശേഖരിച്ചുവെന്നും അന്വേഷണ സംഘം പറഞ്ഞു. ഒന്നാം പ്രതി മുഹമ്മദ് അജ്മൽ നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് ശാസ്താംകോട്ടെ കോടതി പരിഗണിക്കും. ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ കോടതി മുമ്പ് തള്ളിയിരുന്നു. ഒന്നാം പ്രതി അജ്മലിനെതിരെ കാറിൽ ഒപ്പമുണ്ടായിരുന്ന രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ നിർണായക മൊഴി പുറത്തു വന്നിരുന്നു. അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചു എന്നാണ് ഡോക്ടർ ശ്രീകുട്ടി മൊഴി നൽകിയിരുന്നത്. കാർ സ്കൂട്ടിലടിച്ച് നിലത്തേക്ക് വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ശ്രീകുട്ടി പറഞ്ഞു. കാറിനടിയിൽ ആളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല. തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നു. അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം തുടർന്നതെന്നും ശ്രീകുട്ടി പറയുന്നു. കസ്റ്റഡി കാലാവധിയിൽ ഇരുവരും നൽകിയത് പരസ്പര വിരുദ്ധ മൊഴികളാണ്. അജ്മലാകട്ടെ ശ്രീകുട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്നായിരുന്നു മൊഴി നൽകിയിരുന്നത്. പക്ഷേ സംഭവം നടന്നതിന്റെ തലേ ദിവസം ഇരുവരും താമസിച്ച കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് രാസലഹരി ഉപയോഗിച്ചതിന്റെ ട്യൂബുകൾ വരെ പോലീസിന് ലഭിച്ചിരുന്നു. പ്രതികളുടെ വൈദ്യ പരിശോധനാ ഫലത്തിലും രാസലഹരി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായ മൊഴികൾ രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണെന്ന വിലയിരുത്തലാണ് അന്വേഷണ സംഘം. ശ്രീകുട്ടി അജ്മലിനെതിരെ തള്ളിപ്പറയുമ്പോൾ നിരപരാധിത്വം കണക്കിലെടുത്ത് വേഗം ജാമ്യം ലഭിക്കാൻ സാധ്യതയുണ്ട്. പുറത്തിറങ്ങിയ ശേഷം അജ്മലിന് വേണ്ടി രംഗത്തിറങ്ങുക എന്നതാവാം ശ്രീകുട്ടിയുടെ ലക്ഷ്യമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അപകടത്തിനിടെ കാർ മുന്നോട്ടെടുക്കുമ്പോൾ വീട്ടമ്മ വാഹനത്തിന്റെ അടിയിലാണെന്ന് കണ്ടിരുന്നില്ല എന്നാണ് അജ്മൽ പോലീസിനോട് പറഞ്ഞത്. നാട്ടുകാർ അസഭ്യം പറഞ്ഞതുകൊണ്ട് ഓടിയെത്തിയപ്പോൾ മർദ്ദിക്കുമെന്ന ഭയം കൊണ്ടാണ് താൻ വാഹനം മുന്നോട്ടെടുത്തതെന്നും അജ്മൽ പറയുന്നു. അപകടത്തെക്കുറിച്ച് ശ്രീകുട്ടിയും ഇതേ രീതിയിൽ തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത്. തന്നെ മകന്റെ കാർ അജ്മൽ മനഃപൂർവ്വം എടുത്തുകൊണ്ട് പോവുകയായിരുന്നുവെന്നാണ് കാർ ഉടമയുടെ അമ്മ ശോഭ രംഗത്തെത്തി പറഞ്ഞത്. നേരത്തെ വാടകയ്ക്ക് താമസിച്ചിരുന്ന സ്ഥലത്തെ പരിചയമാണ് അജ്മലുമായുള്ളത്. തിരുവോണ ദിവസം കരുനാഗപ്പള്ളിയിൽ വെച്ച് കണ്ടതിന്റെ പേരിലാണ് അജ്മൽ കാർ കൊണ്ടുപോയതെന്നും ശോഭ പറഞ്ഞു. ഡോക്ടർ ശ്രീകുട്ടി വാടകയ്ക്ക് താമസിച്ചിരുന്ന കരുനാഗപ്പള്ളിയിലെ വീട്ടിലും പ്രതികൾ ഇടയ്ക്ക് തങ്ങിയിട്ടുള്ള കരുനാഗപ്പള്ളിയിലെ ഹോട്ടൽ മുറിയിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. തിരുവോണ ദിവസം വൈകിട്ടാണ് മുഹമ്മദ് അജ്മൽ സ്കൂട്ടർ യാത്രികയായ മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളെ ഇടിച്ചിട്ട ശേഷം ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കിയത്. തെളിവെടുപ്പിനിടെയും നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയിരുന്നത്. നാട്ടുകാർ അക്രമാസക്തരായേക്കുമെന്ന് ഭയന്ന് പോലീസ് പ്രതികളെ ആദ്യം ഇറക്കിയിരുന്നില്ല. പിന്നീട് അണപൊട്ടിയ ജനരോഷത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ പ്രതികളെ പുറത്തിറക്കാനാകാതെ പോലീസ് മടങ്ങുകയായിരുന്നു. തെളിവെടുപ്പിനായി പ്രതികളെ എത്തിച്ചു എന്നറിഞ്ഞ് സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് അവിടെ തടിച്ചുകൂടിയത്. മദ്യലഹരിയിലുള്ള കാറോട്ടത്തിൽ പൊലിഞ്ഞ് കുഞ്ഞുങ്ങളുടെ വിയോഗം ഉൾക്കൊള്ളാനാകാത്ത ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് പോലീസ് വാഹനം തടയുകയും ചെയ്തിരുന്നു.